ഗുണ്ടാ സംഘങ്ങളുടെ ശല്യം മൂലം വീടുകളിൽ പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. തിരുവനന്തപുരം കാട്ടായിക്കോണത്ത് വളർത്തുനായയെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും തടയാൻ ശ്രമിച്ച വീട്ടമ്മയെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പോലീസിൽ പരാതി കൊടുത്തതിന് വീണ്ടും വീട്ടിലെത്തി ഭീഷണി മുഴക്കി. വീട്ടിലേക്ക് ബോംബെറിയുമെന്നും അക്രമികൾ ഭീഷണി മുഴക്കിയതായി വീട്ടമ്മ പോത്തങ്കോട് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. കാട്ടായിക്കോണം നരിക്കൽ സ്വദേശിനി മിനി സുരേഷിന്റെ പഗ് ഇനത്തിൽപ്പെട്ട വളർത്തുനായാണ് വീട്ടുമുറ്റത്ത് നിൽക്കവേ ആക്രമിക്കപ്പെട്ടത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം. നിരവധി കേസുകളിൽ പ്രതിയായ ശ്രീകാന്താണ് വീട്ടുമുറ്റത്ത് നിന്ന നായയെ ആക്രമിച്ചത്. തടയാൻ ശ്രമിച്ച വീട്ടമ്മയെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പരാതി. ഇവർ പോത്തൻകോട് പോലീസിൽ പരാതി നൽകിയതിന് ശ്രീശാന്തും രണ്ട് കൂട്ടാളികളും എത്തി ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തു. വീട്ടിലേക്ക് ബോംബെറിയുമെന്നും അക്രമികൾ ഭീഷണിപ്പെടുത്തിയതായാണ് ആരോപണം. വിവരമറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴാണ് സംഘം ഓടി രക്ഷപ്പെട്ടത്. ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരുത്തൻ അവിടുന്ന് ഇങ്ങനെ കയറി ഒരു കത്തിയായിട്ട് വീശി വീശി കയറി വന്ന് പട്ടി ആദ്യം ചവിട്ടി തള്ളി. അവ അവിടുന്ന് എണീക്കാൻ ശ്രമിച്ചപ്പോ പിന്നെയും ചവിട്ടി തള്ളിയപ്പോഴത്തേക്കും ഞാൻ എന്തിടെ നീ എന്ത് പട്ടിയെ ചവിട്ടണമെന്ന് ചോദിക്കുന്നതിനിടയ്ക്ക് ആ കത്തി കൊണ്ടുവന്ന് എന്റെ കഴുത്തിലും എന്റെ മുഖത്തും ഒക്കെ ഉരച്ചിട്ട് പറഞ്ഞു ഇപ്പൊ കുത്തി കൊന്നളയോ എന്നും പറഞ്ഞിട്ട് അവൻ പോയി. അപ്പൊ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചു. അവൻ പിന്നെ കുറെ തെറി വിളിച്ച് പട്ടിയുടെ ദേഹത്ത് പിന്നീട് നോക്കിയപ്പോഴത്തേക്ക് പട്ടിയുടെ ദേഹത്ത് കത്തിയും കൊണ്ടുവന്ന് കത്തി കുത്തി അവന്റെ ദേഹത്ത് കുത്തി ഒരു വലിയ മുറിവായി. മൂന്ന് പേരും നിരവധി കേസുകളിൽ പ്രതികളാണ്. പ്രതികളെ തിരിച്ചറിഞ്ഞതായും ഉടൻ പിടികൂടുമെന്നും പോത്തൻകോട് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ നിന്ന് 6 വർഷം മുമ്പ് കാണാതായ ജസ്ന മരിയ ജെയിംസ് എവിടെയെന്ന ചോദ്യം ഇന്നും ബാക്കി നിൽക്കുകയാണ്. ജസ്നയുടെ തിരോധാനത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി പിതാവ് ജെയിംസ് ജോസഫ് രംഗത്തെത്തി. ജസ്നയെ അപായപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നും മകൾ ജില്ല വിട്ടു പോയിട്ടില്ലെന്നുമാണ് ജെയിംസിന്റെ പ്രതികരണം. ജസ്നയെ സ്ഥിരമായി ആരാധനാലയത്തിൽ കണ്ടുമുട്ടുന്ന സുഹൃത്തിന്റെ കാര്യം അന്വേഷണ സംഘം വിട്ടുപോയി. സമാന്തര അന്വേഷണത്തിൽ നിർണായക തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ലവ് ജിഹാദ് അടക്കമുള്ള ആരോപണങ്ങൾ ജെയിംസ് തള്ളിക്കളഞ്ഞു. സിബിഐയുടെ അന്വേഷണ റിപ്പോർട്ട് സിബിഐ ഇതുവരെ അന്വേഷിച്ച ജസ്നാമിത്തിന് കേസിനെ അന്വേഷിച്ചിരിക്കുന്ന എല്ലാവരും അന്വേഷിച്ച എൻ്റെ റിപ്പോർട്ടുകൾ ഞാൻ വാങ്ങിയിരുന്നു. ഞാനും എൻ്റെ ടീമും അതിനെക്കുറിച്ച് പഠിച്ചു. ഈ സിബിഐ അന്വേഷിക്കുന്ന പോലെ ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ എൻ്റെ മകളെ അന്വേഷിച്ച് ഞങ്ങളൊരു ടീം പറയുന്നുണ്ട് എപ്പോഴും. ആ അന്വേഷണത്തിൽ നമുക്ക് അവരെ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടു. ജസ്ന തിരോധാന കേസിൽ സിബിഐ അന്വേഷണം അവസാനിപ്പിച്ച കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് നിർണായക വെളിപ്പെടുത്തലുമായി ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് രംഗത്തെത്തിയിരിക്കുന്നത്. മകൾ ജീവിച്ചിരിപ്പില്ല എന്നും അപായപ്പെടുത്താൻ തന്നെയാണ് സാധ്യതയെന്നുമാണ് ജെയിംസ് ജോസഫിൻ്റെ പ്രതികരണം. അദ്ദേഹം കോടതിയിലും ഹർജിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പുനരന്വേഷണം നടത്താൻ സിബിഐ തയ്യാറാകണമെന്ന ആവശ്യമാണ് ജസ്നയുടെ പിതാവ് മുമ്പോട്ട് വെക്കുന്നത്. ഇക്കാര്യങ്ങളടക്കം ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. 19-ാം തീയതി ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ താൻ നടത്തുമെന്നാണ് ജെയിംസ് ജോസഫ് അറിയിച്ചിരിക്കുന്നത്. മകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ അന്വേഷണം നടത്തിയ ലോക്കൽ പോലീസ് ആ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. മുണ്ടക്കയം വിട്ട് മകൾ പോയിട്ടില്ല. മുണ്ടക്കയം ഭാഗത്ത് തന്നെ മകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിയാതെ പോയി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ജെയിംസ് ജോസഫിൻ്റെ പ്രതികരണം. അതോടൊപ്പം തന്നെ ഈ ലവ് ജിഹാദ് അടക്കമുള്ള വിവിധ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കപ്പെട്ടിരുന്നു. ഇതിനെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമമുണ്ടായി. പക്ഷേ അത് മുഴുവൻ കുടുംബം നിരാകരിക്കുകയാണ്. അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല.
ജസ്നയുടെ ആൺ സുഹൃത്തിനെ അടക്കം, സഹപാഠിയായിരുന്ന ആൺ സുഹൃത്തിനെ അടക്കം നുണ പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. പക്ഷേ അവിടെയൊന്നും അന്വേഷണത്തിൽ നിർണായകമാകുന്ന വിവരങ്ങൾ കണ്ടെത്താൻ സി ബി ഐക്ക് പോലും കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്. ജസ്നയ്ക്കൊരു അജ്ഞാത സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ കഴിയാതെ പോയതാണ് ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ വർദ്ധിപ്പിച്ചതെന്നും പിതാവ് പറയുന്നു. പക്ഷേ ഈ സുഹൃത്തുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ തന്റെ പക്കലുണ്ട്. സി ബി ഐ അന്വേഷണം അവസാനിപ്പിച്ചതിന് പിന്നാലെ ഒരു സംഘമായി ചേർന്ന് തങ്ങൾ സമാന്തരമായ ഒരു അന്വേഷണം നടത്തിയിരുന്നു. ഒരു ടീമായിട്ടാണ് ഈ അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജസ്ന ജീവനോടെ ഇല്ല, അപായപ്പെടുത്തിയിട്ടുണ്ട്, അജ്ഞാത സുഹൃത്താണ് ഇതിന് പിന്നിൽ എന്നൊക്കെ ജസ്നയുടെ പിതാവ് പറഞ്ഞു വെക്കുന്നത്. സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. ആ ചൂണ്ടുന്ന ചൂണ്ടാണ് ഇപ്പൊ മറ്റുള്ളവർക്ക് വരുന്നത്. അല്ല, ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ അടുത്ത് എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. ജസ്നയുടെ ഈ അജ്ഞാത സുഹൃത്ത് ആരായിരുന്നു എന്നതിനെ സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ഏറുകയാണ്. പിതാവ് പറയുന്നത് ജസ്നയ്ക്ക് വ്യാഴാഴ്ച പതിവായി പ്രാർത്ഥനയ്ക്ക് പോകുന്ന സ്വഭാവമുണ്ടായിരുന്നു. ഈ കാണാതായ ദിവസവും 2018 മാർച്ച് 22 കാണാതാകുന്ന ദിവസവും ഒരു വ്യാഴാഴ്ച തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അജ്ഞാത സുഹൃത്ത് ആരാണ് എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നത്. അയാളെ സംബന്ധിച്ച മുഴുവൻ ഡിജിറ്റൽ വിവരങ്ങളും തന്റെ പക്കലുണ്ട്. പക്ഷേ രഹസ്യമായി അന്വേഷണം നടത്താൻ സി ബി ഐ തയ്യാറാണെങ്കിൽ ആ വിവരങ്ങൾ മുഴുവൻ സി ബി ഐക്ക് കൈമാറാൻ ഒരുക്കമാണ് എന്നാണ് ജെയിംസ് ജോസഫ് വ്യക്തമാക്കുന്നത്. സി ബി ഐ സംഘം ഈ അജ്ഞാത സുഹൃത്തിന് പിന്നാലെ ഉണ്ടെന്ന വിവരം ഇയാൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ് എന്നും ജെയിംസ് ജോസഫ് ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡെമ്മി പരിശോധന നടത്തി സി ബി ഐ. സിദ്ധാർത്ഥന്റെ തൂക്കവും ഉയരവുമുള്ള ഡെമ്മി എത്തിച്ചായിരുന്നു പരിശോധന. സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സമയത്ത് ഉള്ളവരെല്ലാം സി ബി ഐയുടെ ആവശ്യപ്രകാരം സ്ഥലത്തെത്തിയിരുന്നു. മരണം കൊലപാതകമാണെന്ന ബന്ധുക്കളുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ശാസ്ത്രീയ പരിശോധന നടത്തിയത്. സി ബി ഐ ഡി ഐ ജി ലൗലി കട്ടിയാറിന്റെ നേതൃത്വത്തിലുള്ള 10 സംഘം രാവിലെ 9:30 ഹോസ്റ്റലിൽ എത്തിയത്. സംസ്ഥാന പോലീസിന് കീഴിലെ ഫോറൻസിക് ടീമും സി ബി ഐയിലെ വിദഗ്ധരും സംഘത്തിൽ ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥനെ മർദ്ദിച്ച ഹോസ്റ്റലിന്റെ നടുത്തളം, 21 നമ്പർ മുറി എന്നിവിടങ്ങളിലും സംഘം പരിശോധന നടത്തി. ഇതിനുശേഷമാണ് ഡോർമിട്രിയിലെ ശുചിമുറിയിൽ ശാസ്ത്രീയ പരിശോധന തുടങ്ങിയത്. ശുചിമുറിയിൽ ജനലിലാണ് അടിവസ്ത്രത്തിൽ സിദ്ധാർത്ഥനെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഇവിടെ നിന്നും സംഘം തെളിവുകൾ ശേഖരിച്ചു. മൃതദേഹത്തിന് സമാനമായി ഡെമ്മി ഉപയോഗിച്ചും പരിശോധന നടത്തി. മൃതദേഹത്തിന്റെ ഭാരവും ഉയരവുമുള്ള ഡെമ്മിയാണ് ഇതിനായി ഉപയോഗിച്ചത്. മരണം കൊലപാതകം ആണെന്ന ആരോപണം ബന്ധുക്കൾ ഉയർത്തിയിരുന്നു. മൃതദേഹം ആദ്യമായി കണ്ട വിദ്യാർത്ഥികളോട് ഉൾപ്പെടെ മൊഴിയെടുപ്പിന് ഹാജരാകാൻ സി ബി ഐ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോളേജ് മുൻ ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ തുടങ്ങിയവരുടെ മൊഴിയും രേഖപ്പെടുത്തും. സി ബി ഐ എസ് പിമാരായ എ കെ ഉപാധ്യായ, സുന്ദർവേൽ എന്നിവർക്കൊപ്പം നേരത്തെ കേസ് അന്വേഷിച്ചിരുന്ന കൽപ്പറ്റ DYSP എൻ കെ സജീവനും അന്വേഷണ സംഘത്തിലുണ്ട്. News 18 വയനാട്. ഇടുക്കി അടിമാലിയിൽ വൃദ്ധ തലക്കടിയേറ്റ് മരിച്ച നിലയിൽ. 70-കാരിയായ ഫാത്തിമ കാസിമാണ് മരിച്ചത്. മൃതദേഹത്തിന് സമീപം മുളകുപൊടി വിതറിയ നിലയിലാണ്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രദീപ്, ഇന്ന് വൈകുന്നേരമാണ് അടിമാലി സ്വദേശിയായ നെടുവേലിക്കിടക്കേതിൽ ഫാത്തിമ കാസിം എന്ന 70-വയസ്സുകാരിയെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമെന്നാണ് പ്രാഥമികമായ നിഗമനം. മൃതദേഹത്തിന് സമീപം മുഴുവൻ മുളകുപൊടി വിതറിയ നിലയിലായിരുന്നു. ഒപ്പം ഇവരുടെ കഴുത്തിലുണ്ടായിരുന്ന മാല നഷ്ടപ്പെട്ടതായും പ്രാഥമികമായ വിവരമുണ്ട്. അടിമാലി കുര്യൻസ് ഹോസ്പിറ്റലിന്റെ മുകൾ ഭാഗത്ത് പുല്ലാരി കുന്നിന്റെ ഭാഗത്താണ് വീട്ടമ്മയെ പയാതികളും ഉമ്മയെ മരിച്ച നില കണ്ടെത്തിയത്. അറിഞ്ഞപ്പോൾ തന്നെ പോലീസ് അംഗങ്ങളോടും എത്തി പരിശോധിക്കുന്നുണ്ട്. ബെഡിൽ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംശയപരമായിട്ടുള്ള സാഹചര്യത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. പോലീസ് അന്വേഷണം നടക്കുകയാണ്. ഫാത്തിമയും മകൻ സുബൈറും മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്.
സുബൈർ അടിമാലി ടൗണിൽ പോയിരിക്കുകയായിരുന്നു. ഇയാൾ തിരികെ മടങ്ങിയെത്തിയപ്പോഴാണ് വീടിനുള്ളിൽ അമ്മ കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നത് കണ്ടെത്തിയത്. തുടർന്ന് അടിമാലി പോലീസ് വിവരമറിച്ചു. അടിമാലി പോലീസ് വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇപ്പം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ 7 വർഷം പിന്നിട്ടിട്ടും അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല. കോടതിയിലടക്കം വീണ്ടും അവമാനിക്കപ്പെടുന്ന സാഹചര്യവും പലവട്ടമുണ്ടായി. ഒടുവിൽ സഹികെട്ട് കോടതിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് അതിജീവിത. മെമ്മറി കാർഡ് പലതവണ അനധികൃതമായി പരിശോധിച്ച സംഭവത്തിലാണ് കടുത്ത പ്രതികരണം. കോടതിയിൽ പോലും സ്വകാര്യത നിഷേധിക്കപ്പെട്ടു. കോടതിയിൽ നിന്ന് ദുരനുഭവമുണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണ്. സത്യസന്ധരായ ന്യായാധിപരുടെ കാലം അവസാനിച്ചിട്ടില്ലെന്നാണ് വിശ്വസിക്കുന്നതെന്നും സാമൂഹ്യ മാധ്യമത്തിലെ കുറിപ്പിൽ അതിജീവിത പറയുന്നു. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുമെന്ന സന്ദേശം തന്നെയാണ് അതിജീവിത ഈ കുറിപ്പിലും പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി കോടതിയിൽ അവർ ഉയർത്തുന്ന സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് കീഴ്ക്കോടതിയിൽ ഈ ഹാജരാക്കിയ പല തെളിവുകൾക്കും അതിൽ കൃത്രിമം സംഭവിച്ചോ എന്നതടക്കമുള്ള സംഭവങ്ങൾ, സംശയങ്ങളെല്ലാം തന്നെ അവർ ഉയർത്തുന്നുണ്ട്. ഇവർ ഈ സംശയങ്ങളെല്ലാം തന്നെ ചോദിച്ച് ഹൈക്കോടതിയിൽ തന്നെ സമീപിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് പിന്നീട് കീഴ്ക്കോടതിയോട് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച ഒരു വസ്തുതാന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു. പക്ഷെ ആ റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. നടി ഉയർത്തിയ സംശയങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. കോടതിയിലിരിക്കുന്ന മെമ്മറി കാർഡ് വീണ്ടും 3 തവണ പരിശോധിച്ചു എന്നത് വ്യക്തമാക്കുന്നു. അത് കോടതി പ്രവർത്തിക്കാത്ത സമയത്ത് പോലും രാത്രിയിൽ 2 തവണ അത് പരിശോധിച്ചിട്ടുണ്ട് എന്ന് ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് നടി ഉയർത്തിയ സംശയങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി ജീവനക്കാരായ 2 പേരുടെ മൊഴിയെടുക്കുകയും ഇവരുടെ സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതായി അതിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നടി വീണ്ടും ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് പിന്നീട് അതിൽ നടപടി ഉണ്ടാകാതിരുന്നത്? വസ്തുതാ റിപ്പോർട്ടും തള്ളിക്കളയണമെന്നാണ് നടി കോടതിയിൽ ആവശ്യപ്പെട്ടത്. പ്രത്യേകിച്ച് ഇത്തരം ഈ രീതിയിൽ മെമ്മറി കാർഡ് തുറന്നു നോക്കി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് കോടതി ജീവനക്കാരെ അടക്കം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്നും അവർ അത് വാദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ആവശ്യപ്പെട്ടത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നും IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നുമാണ് അവർ ആവശ്യപ്പെടുന്നത്. അല്ലായെങ്കിൽ ഇക്കാര്യത്തിലും വലിയ രീതിയിലുള്ള തിരിമറികൾ നടന്നിട്ടുള്ളത് പുറത്തുവരില്ല എന്നാണ് അവർ പറയുന്നത്. കോടതി ജീവനക്കാരുടെ മൊഴിപ്പകർപ്പും അതോടൊപ്പം തന്നെ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപവും തനിക്ക് വേണമെന്ന് നടി കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇവർക്ക് കൈമാറിയത്. ഈ റിപ്പോർട്ട് അവർക്ക് ലഭിച്ച ശേഷമാണ് ഈ കൂടുതൽ പ്രതികരണവുമായി സമൂഹ മാധ്യമ അക്കൗണ്ടിലേക്ക് അവർ വരികയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിലെ വസ്തുതകൾ എല്ലാം തന്നെയും താൻ ഉന്നയിച്ച സംശയങ്ങൾ സാധൂകരിക്കുന്നതാണെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനകം നിരവധി പേർ പിന്തുണയുമായി അവർക്കൊപ്പം എത്തിയിട്ടുണ്ട്. കാരണം ഈ രീതിയിൽ കോടതിയിൽ പോലും ഒരിരയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് ഒരു യാതൊരു രീതിയിലുള്ള പരിരക്ഷയും ലഭിക്കുന്നില്ലേ എന്ന ചോദ്യം പൊതുസമൂഹം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അതിജീവിത ആവശ്യപ്പെട്ട കാര്യങ്ങൾ, ഇനിയും ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ കോടതി പരിഗണിക്കുന്നത് May 30 അന്വേഷണം വീണ്ടും നടത്തണമോ എന്ന കാര്യത്തിലടക്കം നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ IG റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഇതിൽ എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തണമോ എന്നതെല്ലാം തന്നെയും അന്ന് കോടതി പരിഗണിക്കും. കോഴിക്കോട് താമരശ്ശേരി ജുവലറി കവർച്ച കേസിലെ മുഖ്യപ്രതി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലും പ്രതി. കഴിഞ്ഞ നവംബറിലാണ് കുന്ദമംഗലം സ്വദേശിയായ 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പ്രതി നവാഫിനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്ത പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. താമരശ്ശേരി റെനാ ഗോൾഡ് ജ്വല്ലറി കവർച്ചാ കേസിലെ മുഖ്യപ്രതിയാണ് നവാഫ്. 1 വർഷം മുമ്പാണ് ഇയാൾ കുന്ദമംഗലം സ്വദേശിയായ 16-കാരിയെ മൊബൈൽ ഫോണിലൂടെ പരിചയപ്പെട്ടത്. കഴിഞ്ഞ നവംബറിൽ കുട്ടിയുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കിയെത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഭയന്ന കുട്ടി വീട്ടുകാരെ വിവരമറിയിച്ചിരുന്നില്ല. ഇയാൾ തുടർന്നും കുട്ടിയെ ഫോണിലൂടെയും നേരിട്ടും ശല്യം ചെയ്തു. കവർച്ചാ കേസ് അന്വേഷണത്തിനിടെ പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് കുട്ടിയുടെ ഫോണിലേക്ക് നിരന്തരം വിളിച്ചതായി പോലീസ് കണ്ടെത്തി.
തുടർന്നുള്ള അന്വേഷണത്തിലാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ച വിവരം പെൺകുട്ടി പറഞ്ഞത്. ജ്വല്ലറി കവർച്ചാ കേസിൽ നവാഫ് നിലവിൽ ജയിലിലാണ്. താമരശ്ശേരി പോലീസ് കേസെടുത്ത ശേഷം കുന്ദമംഗലം പോലീസിന് കൈമാറുകയായിരുന്നു. കുന്ദമംഗലം പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൊച്ചി കലൂരിൽ നിന്ന് മോഷ്ടിച്ച സ്കൂട്ടർ അടുത്ത ദിവസം തന്നെ കണ്ടെത്തി പോലീസ്. ന്യൂസ് 18 ക്യാമറമാൻ ശ്യാംലാലിന്റെ സ്കൂട്ടറാണ് കഴിഞ്ഞ ദിവസം ATMന് മുന്നിൽ നിന്ന് നഷ്ടമായത്. സ്കൂട്ടറും മോഷ്ടാവിനെയും തൃക്കാക്കര പോലീസ് പിടികൂടി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നു. പ്രദീപ്, വൈകിട്ടാണ് തൃക്കാക്കര പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന അത്താണി എന്ന സ്ഥലത്ത് വെച്ച് ഈ ശ്യാംലാലിന്റെ സ്കൂട്ടർ കണ്ടെത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര പോലീസ് പറയുന്നത് ലിജീഷ് എന്നു പേരുള്ളയാൾ ഇവിടെ ഒരു കടയിൽ അവിടെ മോഷണം ശ്രമത്തിനിടെ പിടിയിലാവുകയായിരുന്നു. ഒരു പമ്പ് സെറ്റ് മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടെ ഒരാൾ പിടിയിലായിരുന്നു. ഇയാളെ അവിടെയുള്ളവർ പിടിച്ച് പരിശോധിച്ചപ്പോൾ അയാളുടെ പോക്കറ്റിൽ നിന്ന് ലഭിച്ച പേഴ്സിൽ ശ്യാംലാലിന്റെ ID കാർഡ് അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം സ്കൂട്ടറിനിൽ ശ്യാംലാലിന്റെ പേഴ്സ് അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. തുടർന്നാണ് ഇവർ പോലീസ് വിവരം അറിയിക്കുകയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ശ്യാംലാലിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ശ്യാം പറഞ്ഞതനുസരിച്ചാണ് അവർ സ്കൂട്ടർ കൂടി ഉണ്ട്, കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, പേഴ്സ് മാത്രമല്ല അയാളുടെ പക്കലുള്ളതെന്ന് അന്വേഷിക്കുകയും പിന്നീട് അത്താണിയിൽ നിന്ന് കാക്കനാട് അത്താണി ഭാഗത്തു നിന്ന് സ്കൂട്ടർ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. പോലീസ് പറയുന്നത് ലിജീഷ 32 വയസ്സുള്ള ലിജീഷ പറവൂർ സ്വദേശിയാണ്. ഇയാൾ ഒരു സ്ഥിരം മോഷ്ടാവാണ്. നേരത്തെയും പലതവണ ഇയാൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അയാൾ വലിയ രീതിയിൽ സിറ്റി പരിധിയിലേക്ക് കടന്നു വരാറില്ലായിരുന്നു. ഇപ്പോൾ അടുത്തിടെയാണ് വീണ്ടും കൊച്ചിയിലേക്ക് വന്ന ഒരു കേസ് ഇപ്പോഴാണ് ഇതിൽ വരുന്നത്. മോഷ്ടിച്ച സ്കൂട്ടറുമായിട്ട് അയാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലും ചെന്നിട്ടുണ്ട്. പെട്രോൾ അടിക്കാൻ ചെല്ലുകയും അവിടെ ബഹളം ഉണ്ടാവുകയും പണം കൊടുക്കാതെ പോകാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അത്തരം CCTV ദൃശ്യങ്ങൾ അടക്കം ലഭിക്കുകയും ചെയ്തിരുന്നു. പോലീസ് കണ്ടെത്തിയിരുന്നു. ശ്യാംലാലിന്റെ ATM കാർഡ് ഉപയോഗിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഒരു മെസ്സേജ് എല്ലാം ഫോണിൽ വന്നു. അങ്ങനെ പോലീസ് വളരെ കൃത്യമായിട്ട് ഇത് ട്രാക്ക് ചെയ്തും മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് വൈകിട്ട് ഈ വിവരം കൂടി എത്തുന്നത്. ഇപ്പോൾ വാഹനം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അത് കേസ് രജിസ്റ്റർ ചെയ്ത നോർത്ത് പോലീസിന് കോടതി വഴി കൈമാറും. ഇതിനുശേഷം നടപടിക്രമങ്ങൾക്ക് ശേഷം വാഹനം കോടതിയിൽ നിന്ന് ശ്യാംലാലിനെ തിരികെ കിട്ടും. ഏതായാലും ഇന്നലെ രാവിലെ നടന്ന മോഷണം അത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അത് കണ്ടെത്താനായിട്ട് സാധിച്ചിരിക്കുന്നു എന്നതാണ് ഒരു സന്തോഷകരമായ ഒരു വസ്തുത. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തുന്നു. മറ്റ് മാധ്യമങ്ങളും എല്ലാം തന്നെ ഇത് വലിയ രീതിയിൽ തന്നെ വാർത്തയാക്കുകയും ചെയ്തു. പോലീസും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്ന് വൈകിട്ടോടുകൂടി വാഹനം കണ്ടെത്തിയിരിക്കുന്നു. ഇനി നടപടികൾക്ക് ശേഷം സ്കൂട്ടർ പോലീസ് കൈമാറും. പ്രദീപ്. തിരുവനന്തപുരം വർക്കലയിൽ ഉപജീവനത്തിനായി ഓട്ടോറിക്ഷ ഓടിക്കാനിറങ്ങിയ ഒരു അധ്യാപിക. കടുത്ത വെല്ലുവിളികളാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. വർക്കല ഹെലിപ്പാഡ് ഓട്ടോസ്റ്റാൻഡിൽ ഒരു കൂട്ടം ഡ്രൈവർമാർ യുവതിയെ തടയുകയും പൊതുസ്ഥലത്ത് വെച്ച് അധിക്ഷേപിക്കുകയും ചെയ്തതായാണ് പരാതി. അയിരൂർ സ്വദേശി സജിതയാണ് വർക്കല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. എന്നാൽ സംഭവം നടന്ന് 4 ദിവസം പിന്നിടുമ്പോഴും പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ 17 വർഷമായി വിവിധ സ്കൂളുകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപികയായി ജോലി നോക്കി വരികയായിരുന്നു സജിത. പല സ്കൂളുകളിലും അധ്യാപക നിയമനം വന്നതോടെ ജോലി നഷ്ടപ്പെട്ടു. LP സ്കൂൾ അധ്യാപക റാങ്ക് പട്ടികയിലുള്ള സജിതയ്ക്കാകട്ടെ നിയമന ഉത്തരവ് വരാറായിട്ടില്ല. 3 മാസം മുൻപ് ഭർത്താവ് വിദേശത്ത് ജോലിക്കായി പോയെങ്കിലും ജോലി ശരിയായില്ല. 3 കുട്ടികളുടെ വിദ്യാഭ്യാസവും വീട്ടുചെലവുകളും താങ്ങാൻ കഴിയാതെ വന്നതോടെയാണ് സർക്കാർ പദ്ധതി പ്രകാരം ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത സജിത ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങിയത്. ഇതിന് മാസം 10,000 രൂപയോളം ബാങ്കിൽ തിരിച്ചടയ്ക്കണം. വീടിനടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടം കുറവായതിനാലാണ് ഓട്ടോറിക്ഷയുമായി സജിത വർക്കല ഹെലിപ്പാഡിലെത്തിയത്. എന്നാൽ ഇവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാർ സജിതയെ തടയുകയും പൊതുസ്ഥലത്ത് വെച്ച് അധിക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്തതായാണ് പരാതി.
ഓട്ടോറിക്ഷയിൽ കയറാനെത്തിയ വിദേശ വനിതകളെയും മറ്റു ഡ്രൈവർമാർ തടഞ്ഞതായും അസഭ്യം പറഞ്ഞതായും സജിത ആരോപിച്ചു. അവര് എന്നെ ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും തരാതെ എന്നെ അവിടെ ഇട്ട് മാനം അപമാനിച്ചു. അതിൽ കൂട്ടത്തിൽ ഒരുത്തൻ എന്നോട് പറഞ്ഞു, ഓട്ടോ ഓടിച്ചിട്ടല്ല ജീവിക്കാനുള്ളത്, നിനക്ക് ജീവിക്കാനുള്ള അത് മറ്റേ പണിക്ക് പിറങ്ങി പോകുമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അറിയാൻ മേല ഞാൻ എന്തൊക്കെയാണ് അവിടെ അപമാനിക്കേണ്ടി വന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു നിൻ്റെ പിറകിൽ ആരുണ്ടെങ്കിലും എനിക്കൊന്നുമില്ല. എൻ്റെ ആട്ടയിൽ അവർ നല്ല രീതിയിൽ അടിച്ചു. ഒരു 30 രൂപ ഓട്ടമായിരിക്കും അവർ എനിക്ക് കയറാനായിട്ട് വന്നത്. ആ ഓട്ടം പോലും അവരെടുക്കാൻ എന്നെ സമ്മതിച്ചില്ല. ഞാൻ അവരോട് പറഞ്ഞു, ചേട്ടാ ഞാൻ കുറച്ച് സമയം മാത്രമേ ഓടത്തുള്ളൂ, അതിനുള്ള അവസരമെങ്കിലും തരാമെന്ന് ചോദിച്ചിട്ട് അവരെനിക്ക് തന്നില്ല. അവർ ഇവിടുന്ന് കടന്നോളാൻ പോന്നു. ഞാൻ സഹിയിട്ട് ഞാൻ അവിടുന്ന് ആട്ടയും എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോൾ അവർ കൈയടിച്ച് കൂകി വിളിച്ച് ആക്രോശിച്ചു. സജിത വർക്കല പോലീസ് സ്റ്റേഷനിലെത്തി CIയോട് കാര്യങ്ങൾ പറയുകയും പരാതി നൽകുകയും ചെയ്തു. ഉടൻ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ സജിതയെ മടക്കി അയച്ചെങ്കിലും ഇനിയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. തന്നെ പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ച് അപമാനിച്ച ഓട്ടോ ഡ്രൈവർമാർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണമെന്നാണ് സജിതയുടെ ആവശ്യം. അവധി ആഘോഷിക്കാൻ വീട് പൊട്ടിപ്പോകുന്നവർ സൂക്ഷിക്കുക. സുരക്ഷാ ക്യാമറകൾ സ്ഥാപിച്ചാലും മോഷ്ടാക്കളിൽ നിന്ന് രക്ഷപ്പെടാനാവാത്ത കാലമാണിത്. കൊല്ലം ചിതറയിൽ ആളില്ലാത്ത വീട്ടിൽ നിന്നും സ്വർണവും പണവും കവർന്ന മോഷ്ടാക്കൾ CCTV ക്യാമറകളും അപഹരിച്ചാണ് സ്ഥലം വിട്ടത്. പ്രവാസിയായ സലീമിന്റെ ഉമ്മയും ഭാര്യയും രണ്ട് മക്കളുമാണ് വീട്ടിൽ താമസം. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു മോഷണം. വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയി മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ചിതറ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. രണ്ട് പവൻ സ്വർണവും 35,000 രൂപയുമാണ് നഷ്ടമായത്. പൈസയും മറ്റേ ചില്ലറ സാധനങ്ങളും പോയിട്ടുണ്ട്. ഫസ്റ്റ് അവർ വന്നിട്ട് ക്യാമറകളൊക്കെ മാറ്റിയ ശേഷമാണ് മറ്റ് കവർച്ച ശ്രമം നടത്തിയിരിക്കുന്നത്. അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് അപഹരിച്ചത്. മോഷ്ടാവ് വീട്ടിനകത്ത് കയറിയത് മുൻവശത്തെ വാതിൽ പൊളിച്ചാണ്. വീട്ടിൽ സ്ഥാപിച്ചിരുന്ന സെക്യൂരിറ്റി ക്യാമറകളും മോഷണം പോയി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. സമീപ സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന മാൻകൊമ്പുമായി യുവാക്കൾ അറസ്റ്റിൽ. മൂഴിച്ചേലയിൽ ശരത്കുമാർ, സുധീഷ് എന്നിവരെയാണ് ഷാഡോ പോലീസ് പിടികൂടി വനം വകുപ്പിന് കൈമാറിയത്. യെസ് ബാങ്കിൽ നിന്ന് 400 കോടി രൂപ വായ്പയെടുത്ത് വകമാറ്റിയ കേസിൽ കോക്സ് ആൻഡ് കിങ്സ് ലിമിറ്റഡ് ഉടമ അജയ് പീറ്റർ കോർക്കറിന്റെ പ്രധാന സഹായി അജിത് മേനോൻ അറസ്റ്റിൽ. ലണ്ടനിൽ നിന്ന് ദുബായ് വഴി വിമാനത്തിൽ കൊച്ചിയിലെത്തിയ അജിത്തിനെ മുംബൈ പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് അറസ്റ്റ് ചെയ്തത്. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ തിരക്കേറിയ ഷോപ്പിംഗ് മാളിൽ നടന്ന ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. 9 മാസം പ്രായമുള്ള കുഞ്ഞടക്കമുള്ളവർക്ക് പരിക്കുകളുണ്ട്. അക്രമിയെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി. ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ആത്മഹത്യയിൽ അഭയം തേടുന്ന പ്രവണത വർദ്ധിക്കുകയാണ്. ഹരിയാനയിൽ കെട്ടിടത്തിന്റെ 7-ാം നിലയിൽ നിന്ന് ചാടി യൂട്യൂബർമാരായ യുവാവും യുവതിയും മരിച്ചു. ഗർവിത് സിംഗ് ഗ്യാരി, നന്ദിനി കശ്യപ് എന്നിവരാണ് മരിച്ചത്. ഇരുവരും ലിവ് ഇൻ റിലേഷൻഷിപ്പിലായിരുന്നു. സമൂഹമാധ്യമങ്ങളിൽ ഏറെ ആരാധകരുള്ളവരാണ് ഇരുവരും. ഷൂട്ടിംഗ് സംബന്ധിച്ച തർക്കത്തെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്നാണ് വിവരം. ഓർക്കുക, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.